നമസ്കാരം മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രതിമാസ വാർത്താ വിശകലന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വാഗതം ഞാൻ സുമിത് ഞാൻ സീമ ഡിസോസ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുഹിമ്മാത്ത് അക്കാദമിക് സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ ചെയർമാനായി സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങളെയും ജനറൽ കൺവീനറായി താഴത്തു വീട്ടിൽ സയ്യിദ് മുഹമ്മദ് ഹബീബ് തങ്ങളെയും തെരഞ്ഞെടുത്തു അക്കാദമിക് സമിതി അംഗങ്ങളായി മുഹിമ്മാത്ത് ജനറൽ സെക്രട്ടറി ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി മുഹിമ്മാത്ത് ജനറൽ മാനേജർ ഉമ്മർ സഖാഫി കർണൂർ ട്രഷറർ ഹാജി അമീർ അലി ചൂരി സി എൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ താജുദ്ദീൻ മാസ്റ്റർ സി എൻ ജാഫർ അഡ്വക്കേറ്റ് റിഫായ് ഹിമമി എന്നിവരെ തിരഞ്ഞെടുത്തു മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് ഊർജമേകാൻ പുതിയ അക്കാദമിക് സമിതി വഴികാട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ കോവിഡ് കാലത്തും വിദ്യാർത്ഥികൾക്ക് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അധ്യയനവും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളുമായി മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നോട്ട് കുതിക്കുമെന്നുള്ളത് തീർച്ചയാണ് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും നല്ലൊരു പരിപാടിയായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് ഒരുക്കിയ സ്നേഹമിലും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ തിളക്കമാർന്ന വിജയത്തിനുള്ള സന്തോഷ സൂചകമായാണ് സ്കൂൾ മാനേജ്മെന്റ് ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപക അനധ്യാപകർക്കായി സ്നേഹവിരുന്ന് ഒരുക്കിയത് അന്നേ ദിവസം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ശ്രീ ഹംസയും ശ്രീമതി സക്കീനയും നമ്മുടെ അധ്യാപകരുമായി സംവദിച്ചു രണ്ടുപേരും തങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ അധ്യാപകരുമായി പങ്കുവെക്കുകയുണ്ടായി ഊഷ്മളമായ ഒരു ഇന്ററാക്ഷൻ സെഷൻ തന്നെയായിരുന്നു അത് ഈ മാസത്തെ മറ്റൊരു വാർത്തയാണ് മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ രക്ഷിതാക്കളുടെ യോഗം സംഘടിപ്പിച്ചു അതിലൂടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉറപ്പുവരുത്തുവാനും നോട്ട്സ് വിലയിരുത്തുവാനും സാധിച്ചു അതിലൂടെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനും സാധിച്ചു ഈ മാസം നമ്മൾ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം യുദ്ധത്തിനെതിരെ പോസ്റ്റർ നിർമ്മാണം സംഘടിപ്പിച്ചു ഈ ഒരു ആശയം കുട്ടികളിലൂടെ രക്ഷകർത്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഈ പരിപാടിയുടെ ഒരു വിജയമെന്ന് പറയാം ആഗസ്റ്റ് മാസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗൂഗിൾ മീറ്റ് വഴി കെ ജി കുട്ടികൾക്കായി നടത്തിയ പതാക നിർമ്മാണ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ അബ്ദുൽ ഖാദറാണ് പരിപാടിക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിയത് സ്കൂളിലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് അധ്യാപകനായ അനീഫ ടിയാണ് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ആവേശകരമായി തീർന്ന ഈ പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ ദേശീയ പതാകയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് രക്ഷിതാക്കൾ അറിയിച്ചു ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും വർണ്ണാഭമായ പരിപാടി തീർച്ചയായും സ്വാതന്ത്ര്യദിന ആഘോഷം തന്നെയാണ് ഏറ്റവും പൊലിമയുള്ള ആഘോഷ പരിപാടി തന്നെയായിരുന്നു ഇത്തവണത്തേത് ഓൺലൈനായിട്ടാണ് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയായിരുന്നു ഈ പരിപാടിയുടെ വിശദാംശങ്ങളുമായി നിമിഷ നമ്മോടൊപ്പം ചേരുന്നു നിമിഷയുടെ റിപ്പോർട്ടിലേക്ക് ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയിലെ പ്രമുഖ അൺഎയ്ഡഡ് വിദ്യാലയമായ മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വിദ്യാലയത്തിലെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു രാവിലെ കൃത്യം 9:30 സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഖാദർ ദേശീയ പതാക ഉയർത്തി ഓൺലൈനായി നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷം വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഏറെ ആവേശമുണ്ടാക്കി സ്കൂൾ മാനേജർ പ്രിൻസിപ്പൽ ഹെഡ്മാസ്റ്റർ അധ്യാപകർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശവും ആശംസകളും അറിയിച്ചു സ്കൂളിലെ അധ്യാപകർ അവതരിപ്പിച്ച സംഘഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായി സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി പതാക നിർമ്മാണം പോസ്റ്റർ നിർമ്മാണം ദേശഭക്തിഗാന മത്സരം ആശംസാ കാർഡ് നിർമ്മാണം എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ക്ലാസ് തല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ വിവിധ രൂപത്തിലും ഭാവത്തിലും കുട്ടികൾക്ക് അവതരിപ്പിക്കാനായി ദേശീയ പതാകയുടെ നിറത്തിലുള്ള കേക്കുകൾ നിർമ്മിച്ചും പച്ചക്കറികൾ പഴങ്ങൾ എന്നിവ അലങ്കരിച്ചും രക്ഷിതാക്കളും ആവേശപൂർവ്വം ആഘോഷത്തിൽ ഭാഗഭാക്കായി ഓരോ വീടുകളിലും ആവേശം തിരതല്ലിയ ആഘോഷമായിരുന്നു ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം
മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ മുഹമ്മദ് അനസിനൊപ്പം നിമിഷ. വളരെ നന്ദി നിമിഷ. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ജില്ലാ സോഷ്യൽ സയൻസ് ക്ലബ്ബ് പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ചിരസ്മരണ. മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുത്തിഗെ പഞ്ചായത്തിൽ നിന്നും മത്സരിച്ച 4B ക്ലാസ്സിലെ ബുഷറയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത്. ബുഷറയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരം. ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരമാണ് ഇത്. ഇത് ഏറെ വ്യത്യസ്തമായ റൗണ്ടുകളിലൂടെ വളരെ പൊലിമയാർന്ന പരിപാടിയായി തീർന്നു. ഇതിന് നേതൃത്വം നൽകിയത് മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ രൂപേഷ് MT ആണ്. വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരുടെ കൂടി പങ്കാളിത്തം വന്നപ്പോഴേക്കും പരിപാടി വളരെ മികച്ചതായി മാറി. ഒരു ക്വിസ് മത്സരത്തിന്റെ യാതൊരു ഭാരവുമില്ലാതെ പരിപാടി നയിച്ചത് തന്നെയാണ് ഈ പരിപാടിയെ ഏറെ വ്യത്യസ്തമായി തീർത്തത്. 1961 ഓണം ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത്. അതിനു മുൻപും പിൻപും ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചിരുന്നു. ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും മഹോത്സവമാണ് ഓണം. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മലയാളം സാഹിത്യവേദിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ മാസത്തിലെ മികച്ചു നിൽക്കുന്ന ഒരു പരിപാടിയായി ഈ ഓണാഘോഷ പരിപാടി മാറിയത്. മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കായി സംഘടിപ്പിച്ച വാക്കുകൾ കണ്ടെത്താം എന്ന വാക്കുകൾ കൊണ്ട് വിസ്മയം തീർത്ത പരിപാടിയായിരുന്നു ഏറെ വേറിട്ടു നിന്നത്. വിജയികളായ അധ്യാപകർക്ക് മലയാളം സാഹിത്യവേദി ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ഈ മാസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് SSLC റിവാലുവേഷൻ റിസൾട്ട്. മുഴുവൻ വിഷയങ്ങളിൽ A+ ലഭിച്ച കുട്ടികളുടെ എണ്ണം 21 നിന്ന് 25 ഉയർന്നു. സ്കൂളിനും മാനേജ്മെന്റിനും ഏറെ ഊർജം പകരുന്ന ഒരു വിജയമായിരുന്നു ഇത്. സ്കൂളിലെ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ സംഘടിപ്പിച്ചു. കുട്ടികൾ തന്നെ തങ്ങളുടെ മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രകൃതി ദൃശ്യങ്ങൾ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിധി നിർണയം നടത്തി. മികച്ച സ്റ്റുഡന്റ് ഫോട്ടോഗ്രാഫർമാരെ കണ്ടെത്തി. മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൊതുവിജ്ഞാന പരമ്പരയാണ് അറിവാണ് ശക്തി. ഒരു അറിവും ചെറുതല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ രണ്ടാംഘട്ട ക്വിസ് മത്സരം ഫാമിലി റൗണ്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറെ ആകർഷകമായ രീതിയിൽ സംഘടിപ്പിച്ചു. സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗ് ഗൂഗിൾ മീറ്റുമായി നടത്തി. പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായ യോഗങ്ങളിൽ സ്കൂളിന്റെ പഠന പ്രവർത്തനങ്ങളിൽ രക്ഷകർത്താക്കൾ സംതൃപ്തി അറിയിച്ചു. September 6 നടത്താനിരിക്കുന്ന ഹോം അസസ്മെന്റിനെ കുറിച്ചും അധ്യാപകരും രക്ഷകർത്താക്കളുമായി സംസാരിച്ചു. ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളുമായി അടുത്ത മാസം കാണുന്നതുവരെ ഗുഡ് ബൈ.